ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു അങ്കരക്ക പാറ്റേണിൽ വരുന്ന ഒരു ടോപ്പാണ് ചെയ്യുന്നത്. നൈറ്റി മെറ്റീരിയൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇത് കോട്ടൺ ആണ്, പ്യുർ കോട്ടൺ അല്ല, കുറച്ച് സ്ട്രെച്ചബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ്. അപ്പോൾ ഇത് 3 മീറ്റർ ഉണ്ടാവും. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആദ്യം യോക്ക് പോർഷനാണ് നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് മെറ്റീരിയൽ 4 മടക്കിയിട്ടേക്കുവാണ്. ആദ്യം നീളത്തിലൊന്ന് മടക്കിയിട്ട് പിന്നെ വീതിയിൽ. നമ്മൾ നൈറ്റ് മുറിക്കാൻ വേണ്ടി മടക്കിയിടില്ലേ, അതേപോലെ തന്നെ അവിടെ 4 ഓപ്പൺ സൈഡും ഇവിടെ ഫുൾ ഫോൾഡഡ് സൈഡുമാണ്. അങ്ങനെയാണ് മടക്കിയിട്ടേക്കുന്നത്. ഇങ്ങോട്ടേക്ക് മെറ്റീരിയലിൻ്റെ ലെങ്ത്താണ് താഴത്തേക്ക്. ഇനി നമ്മുടെ യോക്ക് പോർഷൻ്റെ റെഡി ലെങ്ത് 12.5 ഇഞ്ചാണ്. 1 ഇഞ്ച് തയ്യൽത്തുമ്പ് ആഡ് ചെയ്ത് 13.5 ഇഞ്ചാണ് നമ്മൾ യോക്ക് പോർഷൻ്റെ ലെങ്ത് എടുക്കുന്നത്. അത് ഇതുപോലെ 2 സൈഡിലും ടേപ്പ് വെച്ച് മാർക്ക് ചെയ്ത് സ്ട്രെയിറ്റ് ലൈൻ വരച്ച് നമ്മൾ യോക്ക് പോർഷന് വേണ്ടിയിട്ടുള്ള തുണി കട്ട് ചെയ്ത് മാറ്റുവാണേ. ഇനി മാർക്കിങ് ചെയ്യുവാണ്. ഷോൾഡറാണ് ആദ്യം മാർക്ക് ചെയ്യുന്നത്, 6.5 ഇഞ്ച്. ആം ഹോള് 6.75 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി താഴത്തെ പോയിന്റിൽ നമ്മുടെ ചെസ്റ്റ് റൗണ്ടിനെ 4 ഡിവൈഡ് ചെയ്തിട്ട് 2 ഇഞ്ച് ലൂസിങ് ആഡ് ചെയ്ത് കൊടുത്ത് മാർക്ക് ചെയ്യുവാണ്. എനിക്ക് 10.5 ഇഞ്ചാണ് കിട്ടിയത്. അതേപോലെ തന്നെ വേസ്റ്റ് റൗണ്ടിനെയും 4 ഡിവൈഡ് ചെയ്ത് 2 ഇഞ്ച് ലൂസിങ് ആഡ് ചെയ്ത് മാർക്ക് ചെയ്യുന്നുണ്ട്. 9.5 ഇഞ്ചാണ് എനിക്ക് കിട്ടിയത്. എന്നിട്ട് ആ 2 ലൈനും ജോയിൻ ചെയ്ത് കൊടുത്ത് താഴെ ഒരു 1/2 ഇഞ്ച് മുകളിൽ മാർക്ക് ചെയ്തൊരു റൗണ്ട് ഷേപ്പും വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ആം ഹോൾ വരയ്ക്കാനായിട്ട് ആ ലൈൻ്റെ പകുതി മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. ആ കോർണറിൽ നിന്ന് 1.5 ഇഞ്ച് മേലൊരു പോയിൻ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ബാക്കിൽ ആം ഹോളിന് വേണ്ടിയിട്ടാണ്. ആ പോയിന്റിൽ കൂടി ബാക്കിലെ ആം ഹോൾ ആദ്യം വരച്ചു കൊടുക്കുവാണ്. അതിനുശേഷം കുഴിച്ചിട്ട് ഫ്രണ്ടിലെ ആം ഹോളും വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നെക്ക് വിട്ട് 4 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. നെക്കിൻ്റെ ഇറക്കം 6 ഇഞ്ച് എടുക്കുന്നുണ്ട്. അതൊരു ബോക്സ് പോലെ വരച്ചിട്ട് വി നെക്കാണ് നമ്മൾ വരച്ചു കൊടുക്കുന്നത്. ആ ഷേപ്പ് അതിൽ വരച്ചു കൊടുക്കുവാണ്. ഇനി കഴുത്തും ബാക്കിലെ ആം ഹോളും കൂടിയിട്ട് ആദ്യം കട്ട് ചെയ്ത് മാറ്റുവാണ്. അതിനുശേഷം ഫ്രണ്ടിലെ കൈക്കുഴി കുഴിച്ച് വെട്ടാൻ വേണ്ടിയിട്ട് ബാക്കിലെ പീസ് എടുത്ത് മാറ്റുന്നുണ്ട്. എന്നിട്ട് ആം ഹോൾ നമ്മൾ കുഴിച്ച് വരയ്ക്കുവാണ്, കുഴിച്ച് വെട്ടുവാണ്. ഇപ്പോൾ നമ്മൾ ആം ഹോൾ കുഴിച്ച് കെട്ടിയിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ ഫ്രണ്ടിലെ പോർഷനാണ്. ഇതിലാണ് നമുക്ക് അങ്കരക്ക പാറ്റേൺ വരേണ്ടത്. അപ്പോൾ അവിടെ ഒരു 1/2 ഇഞ്ച് മുകളിൽ മാർക്ക് ചെയ്തിട്ട് ഈ കഴുത്ത് അങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുവാണ്. ആ പോയിന്റിൽ കൂടി നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇനി ഇതേപോലത്തെ ഒരു പീസ് കൂടി നമുക്ക് വേണം. അതിനായിട്ട് ഞാൻ വേറൊരു പീസ് തുണി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ മുറിച്ച് വെച്ച യോക്ക് പോർഷൻ ഉണ്ടല്ലോ, അത് മറിച്ചിട്ട് നല്ല വശവും തമ്മിൽ ചേർത്ത് ഇതുപോലെ വെച്ചിട്ട് അതേ ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുവാണേ. അപ്പോൾ ഇതേപോലെയാണ് നമുക്ക് ഫ്രണ്ടിലെ യോക്ക് പോർഷൻ കിട്ടുന്നത്. രണ്ടിൻ്റെയും സെൻറ്റർ നമ്മൾ ഇതുപോലെ ഒരു കട്ടിട്ട് കൊടുക്കുന്നുണ്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതിൻ്റെ കഴുത്ത് ഫിനിഷ് ചെയ്യാനായിട്ട് ഒരു ക്രോസ് പീസ് എടുക്കുന്നുണ്ട്. ക്രോസ് പീസ് വെച്ചിട്ട് കഴുത്ത് ഫിനിഷ് ചെയ്യണം. അതിനായിട്ട് അത് രണ്ടായിട്ട് മടക്കുക, തുറന്ന വശം കഴുത്തിൽ വെച്ച് കൊടുത്തിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കുക. എന്നിട്ട് മോശം വശത്തേക്ക് മടക്കി തയ്ച്ചാൽ മതി രണ്ടിൻ്റെയും. ഇതുപോലെയാണ് നമ്മൾ കഴുത്ത് ഫിനിഷ് ചെയ്യുന്നത്. ബാക്കിലും അങ്ങനെ തന്നെ ചെയ്യണേ. അപ്പോൾ നമ്മൾ കഴുത്ത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് തമ്മിൽ കൂട്ടി തയ്ക്കാനായിട്ട് രണ്ടിൻ്റെയും സെൻറ്റർ ഒരുമിച്ച് വെച്ചിട്ട് താഴെ ഭാഗത്ത് 2 സ്റ്റിച്ച് കൊടുത്ത് അറ്റാച്ച് ചെയ്തേക്കുക. ഇനി സ്കേർട്ട് പോർഷൻ്റെ കട്ടിംഗ് ആണ്, എ ലൈൻ കട്ടിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത്. അതിനായിട്ട് ഇതാ 2 പീസ് തുണി ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ വീതി 30 ഇഞ്ചാണ്, ലെങ്ത് 34 ഇഞ്ചാണ് എടുത്തേക്കുന്നത്. പിന്നെ ഒന്നുകൂടി ഫോൾഡ് ചെയ്തതായി ഇതേപോലെ ടേബിളിലോട്ട് എടുത്തിട്ടിട്ടുണ്ട്. ഇതിപ്പോൾ 4 ഫോൾഡിലാണ് ഇരിക്കുന്നത്. താഴത്തേക്ക് ലെങ്ത് ആണ് 34 ഇഞ്ച്. ഇനി യോക്ക് പോർഷനാണ് മുകളിൽ ഞാൻ ഫോൾഡ് ചെയ്ത് വെച്ചേക്കുന്നത്. എന്നിട്ട് രണ്ടിൻ്റെയും ഫോൾഡഡ് സൈഡ് ഒരുമിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ആ യോക്ക് പോർഷൻ തീരുന്ന ഭാഗത്തു നിന്ന് ഒരു 1/2 ഇഞ്ച് അങ്ങോട്ടേക്ക് മാറ്റി മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആ വേസ്റ്റിൻ്റെ ഭാഗത്ത് ഫോൾഡഡ് സൈഡിൽ ഒരു 1 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ആ 2 പോയിൻറ്റുകളും തമ്മിലും കൂട്ടിമുട്ടിക്കണേ. അല്ലെങ്കിൽ അവിടെ ഒരു പിടുത്തം ഉണ്ടാകും ആ വേസ്റ്റിൻ്റെ ഭാഗത്ത്. എന്നിട്ട് ഇതേപോലെ താഴെ ഒരു 1/2 ഇഞ്ച് മുറിച്ച് മാറ്റിയിട്ടുണ്ട്. റൗണ്ട് ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുവാണേ. അപ്പോൾ നമുക്ക് ഇതേപോലെ 2 സ്കേർട്ട് പോർഷൻ കിട്ടും, ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും. ഇനി ഇതും യോക്ക് പോർഷനുമായിട്ട് യോജിപ്പിക്കാനായിട്ട് നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ച് 2 സ്റ്റിച്ച് കൊടുത്ത് അറ്റാച്ച് ചെയ്യണേ. അടുത്തത് കൈയാണ് നമ്മൾ. അതിനായിട്ട് ഇതുപോലെ 2 പീസ് എടുത്ത് 2 മടക്കി വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇത് ഫോൾഡഡ് സൈഡാണ്. ആദ്യം നമ്മളൊരു 4 ഇഞ്ച് എക്സ്ട്രാ എടുക്കുന്നുണ്ട് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാനായിട്ട്. പഫ് സ്ലീവ്സ് ആണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. ആ 4 ഇഞ്ച് കഴിഞ്ഞിട്ട് ബാക്കി 8.75 ഇഞ്ചിൽ ഇതേപോലെ മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി സ്ലീവിൻ്റെ ലെങ്ത്ത് 10 ഇഞ്ചാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത്. അതേപോലെ തന്നെ താഴെയും നമ്മൾ 4 ഇഞ്ച് എക്സ്ട്രാ എടുക്കുന്നുണ്ട് പഫ് സ്ലീവ്സിന് പ്ലീറ്റ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്.
അതിനുശേഷം ബോട്ടം വിട്ട് 6 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ രണ്ട് പോയിന്റുകളും തമ്മിൽ യോജിപ്പിക്കണം. പക്ഷേ അതിന് മുന്നേ 3.5 ഇഞ്ച് നമ്മൾ ആം ഹോളിന് വേണ്ടിയിട്ട് കുഴിച്ച് മാർക്ക് ചെയ്തിട്ടില്ലായിരുന്നു, അതാണ് ഞാനിപ്പോൾ മാർക്ക് ചെയ്തത്. എന്നിട്ട് ഇവിടെ ആം ഹോളിൻ്റെ ഷേപ്പ് നമ്മൾ വരച്ച് കൊടുക്കുന്നുണ്ട്. പഫ് സ്ലീവ്സിന് വേണ്ടി പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാനായിട്ട് നമ്മൾ 4 ഇഞ്ചല്ലേ എക്സ്ട്രാ എടുത്തത്, ആ 4-ൻ്റെ പകുതി അതായത് 2 ഇഞ്ച് നമ്മൾ ആ പോയിൻറ്റിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ 5 ഇഞ്ചാണ് എക്സ്ട്രാ പ്ലീറ്റ്സിന് വേണ്ടിയിട്ട് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ പകുതി 2.5 ഇഞ്ച് വേണം ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്. എന്നിട്ട് ആ പോയിന്റിൽ ഇതുപോലെ ഒരു നോച്ചും കൊടുക്കുന്നുണ്ട്. താഴെയും അതുപോലെ തന്നെ നമ്മൾ ആ 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഒരു നോച്ച് കൊടുക്കുന്നുണ്ട്. അത്രയും ഭാഗത്താണ് നമുക്ക് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാനായിട്ട്, അതിന് വേണ്ടിയിട്ടാണ് നമ്മളവിടെ മാർക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. ഇനി നമ്മൾ ഈ വരച്ച പോയിന്റിൽ കൂടി സ്ലീവ്സ് കട്ട് ചെയ്ത് മാറ്റുവാണ്. ഇതേപോലെ നമുക്ക് 2 സ്ലീവ്സ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ മാർക്ക് ചെയ്ത് അത്രയും ഭാഗത്ത് അത് ആ മേളിൽ ഇതുപോലെ ഒരു സൈഡിലേക്ക് പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നു. അങ്ങനെ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ട് ഒരു സ്റ്റിച്ച് കൊടുത്ത് അറ്റാച്ച് ചെയ്യണം. അതേപോലെ തന്നെ നമ്മൾ മേളിൽ എങ്ങോട്ടാണോ പ്ലീറ്റ്സ് ഇട്ടത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വേണം പ്ലീറ്റ്സ് താഴെ ഇടാനായിട്ട്. അങ്ങനെ ഇട്ട് കൊടുത്ത് സ്റ്റിച്ച് കൊടുക്കണം. അതിന് മുന്നേ സ്ലീവ്സിൻ്റെ അടിവശം മടക്കി തയ്ക്കണം. പ്ലീറ്റ്സ് ഇട്ടിട്ട് സ്റ്റിച്ച് കൊടുക്കുമ്പോൾ ഒരു 1 ഇഞ്ച് മേലെയായിട്ട് വേണം സ്റ്റിച്ച് കൊടുക്കാനായിട്ട്. ഇതിപ്പോൾ ഫ്രണ്ടിലെ പോർഷനാണ്, അത് യോക്ക് പോർഷനും സ്കേർട്ട് പോർഷനും തമ്മിൽ കൂട്ടി തയ്ക്കാനായിട്ട് രണ്ടിൻ്റെയും നല്ല വശങ്ങൾ തമ്മിൽ ഇതേപോലെ വെച്ച് കൊടുക്കുക. 2 സ്റ്റിച്ച് കൊടുത്ത് അറ്റാച്ച് ചെയ്യുക. ഇനി ഷോൾഡർ ജോയിൻ ചെയ്യാനായിട്ടും രണ്ടിൻ്റെയും നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ച് ഷോൾഡർ 3-4 സ്റ്റിച്ച് കൊടുത്ത് അറ്റാച്ച് ചെയ്യണേ. അതേപോലെ തന്നെ സ്ലീവ്സ് തയ്ക്കാനായിട്ടും നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ച് ഷോൾഡറിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് 2 അറ്റത്തോട്ടും പോകണം, തിരിച്ച് ഷോൾഡറിൽ കൊണ്ടു നിർത്തണം. അതേപോലെ അടുത്ത സ്ലീവ്സും ചെയ്യണേ. ഇനി ഫിറ്റിങ്സ് ചെയ്യാനായിട്ട് സ്ലീവ്സ് തൊട്ട് താഴെ വരെ സ്റ്റിച്ച് കൊടുക്കണം, അടിവശം മടക്കി തയ്ക്കണം. അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് ഡ്രസ്സ് കിട്ടണേ. എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കണം. അടുത്ത വീഡിയോയിൽ കാണാം.